ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതാണ്. ഇത് ആക്ച്വലി ഓഗസ്റ്റ് 26 ഞങ്ങൾ പോകുന്നത്. ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നോർത്തേൺ ആൽബർട്ടയിലുള്ള ഒരു ചെറിയ ടൗൺ ആണ് മാനിങ്. മാനിങ്ങിൽ നിന്നാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എഡ്മിൻ്റണിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എഡ്മിൻ്റണിലേക്ക് ഏകദേശം 585 kilometers ഉണ്ട്. ഏകദേശം 6 hours ഡ്രൈവാണ് ഞങ്ങൾക്കുള്ളത്. യാത്രയുടെ വീഡിയോ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായത്. പോകുന്ന വഴിക്ക് 3-4 ചെറിയ ടൗണുകൾ മാത്രമേ ഉള്ളൂ. അതിലാദ്യത്തേത് പീസ് റിവറാണ്. അത് കഴിഞ്ഞിട്ട് വാലി വ്യൂ, ഫോക്സ് ക്രീക്ക്, വൈറ്റ് കോട്ട്, അതല്ലാതെ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന കൃഷിഭൂമികളും പിന്നെ അതിൻ്റെ ഇടയിൽ ഓയിൽ ഫീൽഡുകളും ഒക്കെയാണ് കാണാനുള്ളത്. വാലി വ്യൂവിൽ ഞങ്ങളൊന്ന് സ്റ്റോപ്പായി ചെയ്തു, കോഫിയൊക്കെ വാങ്ങിച്ച് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് വൈറ്റ് കോട്ടാണ്. വൈറ്റ് കോട്ടിൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഏകദേശം 1 മണിയായപ്പോൾ ഞങ്ങൾ വൈറ്റ് കോട്ടിലെത്തി. അവിടെ എത്തി ലഞ്ച് കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഏകദേശം 3 മണിയായെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പം. ഓഗസ്റ്റ് 27 രാവിലെ 12:15 എഡ്മിൻ്റൺ ടു മോൺട്രിയാലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഏകദേശം 5 മണിയായപ്പോൾ ഞങ്ങൾ എഡ്മിൻ്റണിലെത്തി. എഡ്മിൻ്റണിൽ ചില സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാരണം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വരെ ഏകദേശം 5:30-6 മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി കുറച്ച് സാധനങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഉപയോഗിച്ച സാധനങ്ങൾ, നമ്മൾ ഇട്ട ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാറിൽ വച്ചിട്ട് പോകണം. അതിനുശേഷം ഡിന്നർ കഴിക്കണം, നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. കാരണം ഇന്ന് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന്. എല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും രാത്രി 10 മണിയായി. ഇനി ഏകദേശം രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേക്കണം. പാർക്ക് ആൻഡ് ഫ്ലൈയിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നത്. അത് കാരണം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത്. ഹോട്ടലിൻ്റെ വീഡിയോസ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞങ്ങൾ രാവിലെ 7:00 തന്നെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പാർക്ക് ആൻഡ് ഫ്ലൈയിലേക്കാണ് പോകുന്നത്. വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. പാർക്ക് ആൻഡ് ഫ്ലൈയുടെ വെബ്സൈറ്റിൽ കയറി നമ്മൾ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്റ്റ് മാത്രം അവിടെ കാണിച്ചാൽ മതി. അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഒരു ഡിലേയും ഇല്ല, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സർവീസാണ് പാർക്ക് ആൻഡ് ഫ്ലൈ. ഞങ്ങൾ ബാഗേജൊക്കെ ഡ്രോപ്പ് ഓഫ് ചെയ്തു, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 9 മണിയായി. ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എയർപോർട്ടുകളിൽ കുറച്ച് കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര റഷായിരുന്നു. 52 ആയിരുന്നു ഞങ്ങളുടെ ഗേറ്റ് നമ്പർ. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient, and soon it can all be worth it, all the searching. Pain is never really permanent, but damn it hurts, man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please. You're all too loud, you don't speak quietly. Opinions violently thrown across every surface. It makes me nervous. Is the world honestly burning? That's all I'm learning. Hope that we can make a turn and start reversing. All our minds, we put the work in. We got some work, man. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know the time can heal it all, I just gotta get through. I just gotta get through.
it through this. Life is a nuisance, tie up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist. ഞങ്ങളിപ്പോ മോൺട്രിയാൽ എയർപോർട്ടിലെത്തി. ഏകദേശം 7:30 ആയി. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അതേപോലെ തന്നെ എഡ്മണ്ടൺ ടു മോൺട്രിയാൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയത് കാരണം അതിൽ ഫുഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച പിസ്സ മാത്രമേ ഞങ്ങൾ ലഞ്ച് ടൈമിൽ കഴിച്ചിട്ടുള്ളൂ. ഇനി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മോൺട്രിയാലിൽ ഭയങ്കര തിരക്ക്, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറ തിരക്കാണ്. ഒരു ഷോപ്പിൻ്റെ മുന്നിൽ പോലും ക്യൂ ഇല്ലാത്തതില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 10:15 ആണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്, മോൺട്രിയാൽ ടു ദോഹ. അതാണ് ഞങ്ങളുടെ ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ്. ഇമിഗ്രേഷനും ഞങ്ങൾ മോൺട്രിയാൽ എയർപോർട്ടിൽ തന്നെ ചെയ്യണമായിരുന്നു. ഒരുവിധം ഗേറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് ഗേറ്റിലെത്തിയപ്പോഴത്തേക്കും ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. മോൺട്രിയാലിന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇനി ഞങ്ങൾ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്നത് 28 ഓഗസ്റ്റ്, അതായത് ഞായറാഴ്ച വൈകുന്നേരം 5:30 ആണ്. But I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. ഞങ്ങൾ ദോഹയിലെത്തി. ഇപ്പം ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയിരുന്നു. ശരിക്കും 2.5 മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ. ഫ്ലൈറ്റ് ഡിലേ ആയത് കാരണം ഏകദേശം 1.5 മണിക്കൂറേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഗേറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേനും ബോർഡിങ് ചെയ്യേണ്ട സമയമായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ കോഴിക്കോടിനാണ് പോകുന്നത്. കോഴിക്കോട് ഞങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെ 2:30 ആണ് എത്തിയത്. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം 3 ദിവസം യാത്ര ചെയ്ത് ഞങ്ങൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇനി ബാഗേജ് കളക്ട് ചെയ്യണം, പുറത്തിറങ്ങി ഫാമിലീനെ മീറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.